മണ്ണിൽ വേരൂന്നി, വായുവിൽ ഇലകൾ ചലിപ്പിച്ച്, അനന്തതയിലെ കോടി സൂര്യപ്രകാശധാരകളെ തന്നിൽ സാത്മീകരിക്കുന്ന മഹാവൃക്ഷത്തിൻ്റെ ശാന്താലസ്യം. തലയിൽ പക്ഷിക്കൂടുകളും പഴങ്ങളും, പഴങ്ങളിൽ പുതിയ വംശങ്ങളുടെ വിത്തും, താഴെ വഴിപോക്കർക്കായി തണലും കാറ്റും ഏകുന്ന വൃക്ഷത്തിൻ്റെ ചാരിതാർത്ഥ്യത്തിൻ്റെ ശാന്തി. വൃക്ഷങ്ങളുടെ മർമ്മരത്തിൽ അമ്മ പരാശക്തിയുടെ കവിത ഞാൻ കേൾക്കുന്നു. പടിഞ്ഞാറോറത്തെ മരങ്ങൾക്കിടയിലൂടെ മുടിയുലച്ചുകൊണ്ട് ആർദ്രക്കാറ്റ് ധനുമാസത്തിൽ ചുറ്റിയലയുമ്പോൾ ഞാൻ അവളുടെ ഭ്രമണതാളത്തിന് കാതോർക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ കവിത ആ താളാത്മകമായ നാദം എന്നറിയുന്നു. എൻ്റെ വേരുകൾ ഊന്നി നിൽക്കുന്ന ഈ സംസാരഭൂമികയുടെ ദുഃഖങ്ങൾ രോഗങ്ങൾ ആത്മാവ് സ്പർശിക്കുന്ന അനന്താനന്ദത്തിൻ്റെ അമൃതധാര, അവ രണ്ടും എന്നെ ഞാനാക്കുന്നു, അമ്മയാക്കുന്നു, പരാശക്തിയാക്കുന്നു. പ്രകൃതി ചുറ്റും വാത്സല്യമധുരമായ മൃദുഹാസം പോലെ നിലാവ് പെയ്യുന്നു. തണുത്ത കാറ്റടിക്കുമ്പോൾ തെങ്ങോലകളിൽ ശ്രുതിമധുര സംഗീതമുയരുന്നു. മധുമധുരമായ സംഗീതം, കാറ്റിൻ്റെ, കടലിൻ്റെ, കൈവിരലിൽ ഞെരിയുന്ന മണ്ഡരിയുടെ, പ്രകൃതിയുടെ ശതരുദ്രഗീതം. പ്രകൃതിയുടെ ശുദ്ധ സംഗീതത്തിൽ അസംസ്കൃതരായ കുട്ടികളുടെ കൊച്ചു കണ്ഠങ്ങളിൽ നിന്ന് ഉയരുന്ന സംഗീതം താളപ്പിഴയാവുന്നില്ല, അപശ്രുതിയാവുന്നില്ല. ആ സംഗീതക്കച്ചേരി അമ്മ ഉറങ്ങാൻ വിളിക്കുവോളം നീണ്ടു. ശ്രോതാവ് പരാശക്തി മാത്രം. സംഗീതം എൻ്റെ ജീവന്റെ ഒറ്റക്കമ്പിയുള്ള തമ്പുരുവിൽ അന്നും ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭൂതിയാണ്. ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു നല്ല സംഗീത ശകലം പാടി ഞാൻ സ്വയം ആനന്ദിക്കുന്നു. ആനന്ദിക്കുമ്പോഴും ആ ആനന്ദത്തിൻ്റെ സംഗീതധാരയിൽ ഞാൻ എന്നെ മറക്കുന്നു. നാദലയ യോഗത്തിൽ ഞാൻ ഇല്ലാതാവുന്നു. ജീവിതം ശ്രുതിയും താളവും ലയവും ഒത്ത ഒരു സംഗീതമാണ്. അത് സാമസംഗീതം, എൻ്റെ വിഷ്ണുഗീതം. ഒരിക്കലും ചുവടുപിഴയ്ക്കാതെ, കാലിടറാതെ സ്വന്തം ഭ്രമണപഥങ്ങളിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ജ്യോതിർഗോളങ്ങൾ മിനുങ്ങുന്ന പട്ടിതളിൽ ഒരു തുള്ളി തുഷാരവുമായി പ്രഭാത സൂര്യനോട് പ്രേമമന്ത്രമോതുന്ന ഒരായിരം പുൽക്കൊടികൾ, ആരും വളർത്താതെയും ആരാലും ശ്രദ്ധിക്കപ്പെടാതെയും പൂച്ചട്ടിയുടെ പുറത്തെ ഈർപ്പത്തിൽ നിന്ന് പൊട്ടിമുളച്ച സുന്ദരിയായൊരു കാട്ടുചെടിയുടെ പ്രസാദാത്മകത്വം, പ്രപഞ്ചശില്പി ലോഭമില്ലാതെ കോരിച്ചൊരിഞ്ഞ സൗന്ദര്യ രൂപങ്ങളിലെ കരവിരുത്, അരൂപിയും അനാമിയുമായ ആറ്റത്തിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് വ്യതിചലിച്ച അതിസൂക്ഷ്മ കണം ചിതറുന്ന വൈദ്യുതനാദ തരംഗങ്ങളുടെ ക്രമം, ഒരിക്കലും അവസാനിക്കാത്ത പ്രപഞ്ചാനുഭവങ്ങളുടെ ആവനാഴിയിൽ ചരിത്രം ഓർമ്മയുടെ ചന്ദനപ്പൊടിയിട്ട് സൂക്ഷിച്ച എണ്ണമറ്റ പൂവമ്പുകൾ, ഇവരെല്ലാം എൻ്റെ ഗുരുനാഥന്മാരാണ്. ഇനിയും എത്രയോ അരൂപികളും രൂപികളുമായവരുടെ ഗുരുസാഗരം, അനാമികളും നാമികളും ആയവരുടെ മന്ത്രമയ പ്രപഞ്ചം, അരിയിലും നെല്ലിലും അക്ഷരമെഴുതിച്ച് നാവിൽ സ്വർണമോതിരം കൊണ്ട് ഹരിശ്രീ കുറിച്ച മാമൻ മുതൽ, സ്നേഹം സ്നേഹിക്കപ്പെടലും സ്നേഹം വാങ്ങലുമല്ല, സർവം ത്യജിക്കലും കൊടുക്കലുമാണ് എന്ന് പഠിപ്പിച്ച മകൻ വരെ ആരും ആരുടെയും പിന്നിലായിരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 9-ാമത്തെ ബാച്ചിൽ ഒരു ചെറിയ ബിന്ദുവായി മാറിയ കാലം. സംഗീതത്തോടും സാഹിത്യത്തോടുമുള്ള പ്ലാറ്റോണിക് പ്രേമത്തിൻ്റെ മുദ്രയും ഹൃദയത്തിൽ പേറി നടക്കുന്ന എനിക്ക് മെഡിക്കൽ കോളേജ് അന്തരീക്ഷം അതീവ ഹൃദ്യമായി തോന്നി. അവിടെ പഠനത്തിൻ്റെയും ഇൻ്റേണൽ പൊളിറ്റിക്സുകളുടെയും സ്പർശനമേൽക്കാത്ത തികച്ചും ആദിമമായ നിഷ്കളങ്കത്വം മുറ്റി നിൽക്കുന്ന ഒരു പ്രകൃതിയുണ്ട്. കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സൂര്യൻ്റെ കുങ്കുമച്ചപ്പ് നിറയെ ഒരു ഹോളി ആഘോഷിക്കാനുള്ള ആഹ്ലാദ വർണ്ണരേണുക്കളുണ്ട്. ഒരു ജീവിതത്തിന് വസന്തവും ശിശിരവും ഹേമന്തവും ആഷാഢവും മാറി മാറി വരുന്ന ഋതുഭംഗികളുടെ ഏറ്റവും മനോഹരമായ കദംബം കാഴ്ചവെക്കാൻ അവിടുത്തെ പ്രകൃതി എപ്പോഴും ഉത്സുകയാണ്.
പ്രേമത്തിൻ കണ്ണിൽ കൂടി നോക്കുമ്പോഴെല്ലാം കാണും കാമനീയകത്തിൻ്റെ കളിവീടായി തന്നെ. ശ്രീകൃഷ്ണൻ്റെയും പ്രകൃതിയുടെയും നിത്യകാമിനിയായ എനിക്ക് അവിടം കാമനീയകത്തിൻ്റെ കളിവീടായി മാറി. ക്യാമ്പസ് ലോകം പുറലോകത്തു നിന്ന് വേറിട്ട് നിൽക്കുന്ന പുറം ലോകമെന്ന തൊണ്ടിനകത്തിരുന്ന് സ്പന്ദിക്കുകയും ഉച്ഛ്വസിക്കുകയും വട്ടം കറങ്ങുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ലോകമാണ്. ഇവിടെ പുറം ലോകത്തുള്ളവർക്ക് ഊഹിക്കാനാവാത്തത്ര കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സങ്കീർണ ലോകമുണ്ട്. ഇവിടത്തെ മനുഷ്യബന്ധങ്ങൾ ഏറെ വിചിത്രമാണ്. ഹോസ്റ്റലുകളിൽ ജീവിക്കുന്ന ക്യാമ്പസ് ജീവികൾക്കിടയിൽ മുളയ്ക്കുന്ന സൗഹൃദങ്ങളും പ്രേമബന്ധങ്ങളും ഹേമന്തത്തിൽ ഒരു തുള്ളി തുഷാരകണമണിഞ്ഞ് പാതി വിടർന്ന പനിനീർപ്പൂ പോലെ ഹൃദയാവർജകങ്ങളാണ്. ഒരു പുൽത്തുമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് വലിച്ചുകെട്ടിയ ചിലന്തി വല പോലെ നേർത്തവയാണ്. അവയിൽ ഒരായിരം മഞ്ഞുതുള്ളിയുടെ രത്നശോഭയുണ്ട്. ക്രമബദ്ധതയുടെ അപൂർവമായ സൗന്ദര്യവും അതിലും മനുഷ്യർ അസൂയയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ കറുപ്പ് പൂശുന്നതും ഇടയ്ക്ക് കാണാറുണ്ട്. ഇവിടത്തെ അന്തരീക്ഷം പരീക്ഷ അടുക്കുമ്പോൾ മാത്രമാണ് ഒട്ടൊന്ന് തപ്തമാവുന്നത്. മറ്റു വേളകളിൽ പ്രശാന്തമായ ആനന്ദാനുഭൂതിയുടെ ശീതളിമയാണ്. ഈ ശീതളിമ നുകർന്ന് ഹോസ്റ്റലുകളിൽ നിരവധി ജീവികൾ സ്വൈരവിഹാരം ചെയ്തു. കോമൺ റൂമിൽ നിന്നുയരുന്ന ലതാ മങ്കേഷ്കറുടെയും യേശുദാസിൻ്റെയും റാഫിയുടെയും നാദതരംഗങ്ങൾ അവരെ തൊട്ടു തലോടി സുഖത്തിൻ്റെ ആലസ്യത്തിലാഴ്ത്തി. ഇരുവശവും തണൽമരങ്ങൾ നിരന്നു നിൽക്കുന്ന പാതകളിലൂടെ യുവമിഥുനങ്ങൾ കൈകോർത്തു പിടിച്ചു നടന്നു. അസ്തമയ സൂര്യൻ തട്ടിമറിച്ചിട്ട് പോയ ഓറഞ്ച് നീരിൻ്റെ പാനപാത്രം അവരുടെ ഹൃദയങ്ങൾ ഒപ്പിയെടുത്ത് സൂക്ഷിച്ചു. പരീക്ഷ വരുമ്പോൾ ഋതുഭംഗികൾ കാഴ്ചക്കാരില്ലാതെ അനാഥരായി കടന്നുപോയി. മൂന്നും നാലും പേർ ഒരുമിച്ച് ഒരേ മുറിയിലിരുന്ന് വായനയും വ്യാഖ്യാനവുമായി നടത്തുന്ന കമ്പൈൻഡ് സ്റ്റഡിയും ടെറസിൽ ഒരു കൈയിൽ പുസ്തകമേന്തി മറുകൈ അഴിച്ചിട്ട മുടിയിൽ അലസമായി ഓടിച്ച് മത്തേപഗമനം നടത്തുന്നവരുടെ ഏകാന്ത പഠനവും തകൃതിയായി നടന്നു. രാവേറെ ചെല്ലുവോളം തടിച്ച പുസ്തകങ്ങളുമായി മല്ലിട്ട് പരസ്പരം മത്സരിച്ചു. ചിലപ്പോൾ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കണ്ണാടി കാണിക്കുന്നവരും ചിത്രം വരയ്ക്കുന്നവരും ഒക്കെ ശല്യം ചെയ്താലും പഠിപ്പ് മുടങ്ങിയില്ല. ഒടുവിൽ പരീക്ഷ കഴിയുമ്പോൾ മുഖമഴിച്ചു വെച്ച വണ്ടിക്കാളകൾ ആശ്വാസത്തോടെ വൈക്കോൽപ്പുരയിലെത്തുന്നത് പോലെ സംഘം ചേർന്ന് സിനിമാശാലകളിലേക്കും ബീച്ചിലേക്കും കുട്ടികൾ പറന്നുപോയി. റിസൾട്ട് വരുമ്പോൾ അതുവരെ ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റക്കരളല്ലേ, നീ എന്റെ ജീവനല്ലേ എന്ന് പാടിയവർ പോലും രണ്ടു ധ്രുവങ്ങളിലേക്ക് ചേരി മാറി. എവിടെയും തങ്ങാതെ പോയ ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്, ഇടയ്ക്കിടെ തങ്ങിയും തടഞ്ഞും നീങ്ങിയ ഒരു ക്ലാസ് അവർ തമ്മിൽ അകന്നു. അകൽച്ച അനിവാര്യമായിരുന്നു. അനാറ്റമി ഡിസക്ഷൻ ഹാളും ഫിസിയോളജിയിലെ തവളയും ഒക്കെ വിട്ട് പൂപ്പയിൽ നിന്ന് പുറത്തു ചാടി ക്ലിനിക്കൽ വിഭാഗത്തിലെത്തിയ ചിത്രശലഭങ്ങൾക്ക് പുതിയ അനുഭവങ്ങളുടെ പരാഗരേണുക്കളും പൂന്തേനും നുകരാതിരിക്കാനാവില്ല. തിരിച്ച് ഹോസ്റ്റലിലെത്തിയ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ ആസ്വദിക്കാൻ വഴിയിൽ തങ്ങിയവർക്ക് സാധിച്ചു എന്ന് വരില്ല. അത് വെറും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമായിരുന്നു. ഇരുകൂട്ടർക്കും പുതിയ സുഹൃത്തുക്കളുണ്ടായി. ചുരുക്കം ചിലർ മാത്രം പഴയ സൗഹാർദ്ദം കാത്തുസൂക്ഷിച്ചു. ഞാനും ഭാനുവും ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ പെട്ടു. തോറ്റുപോയ ഭാനുവിൻ്റെ ദുഃഖം ജയിച്ച വിഭാഗത്തിൽപ്പെട്ട എൻ്റെ സൗഹൃദം കണ്ട് ഒരിത്തിരിയെങ്കിലും കുറയ്ക്കാൻ സാധിച്ചു എന്ന് തോന്നി.